സദ്ഗുരുവേ ശരണം. ഏയ്, അവിടെ വന്ന് നിന്നേ, എവിടെ പോണ്? എത്ര ദിവസമായി എണ്ണ തേച്ച് കുളിച്ചിട്ട്? പറഞ്ഞേ, കുളിക്കാറുണ്ടോ? ആ, അത് പറ. ഇപ്പം പറയണം, എണ്ണ തേക്കാനൊക്കെ മടിയായിരിക്കും അല്ലേ, ഭയങ്കര പാട്. പിന്നെ അത് കഴുകി കളയണം, പിന്നെ കഴുകിയാൽ പോവില്ല, പിന്നെ ഡ്രസ്സിൽ പറ്റും, പിന്നെ ഒട്ടും സമയമില്ലല്ലോ അല്ലേ. ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് കേട്ടിട്ട് നമുക്ക് തീരുമാനിക്കാം എണ്ണ തേക്കണോ വേണ്ടേന്ന്. അപ്പോഴേ പെട്ടെന്ന് പോയി എണ്ണ തേച്ച് കുളി. നമുക്ക് എല്ലാവരുടെയും ആവശ്യം എന്താണെന്ന് അറിയോ? നല്ല സ്കിൻ വേണം, മുഖക്കുരു പാടില്ല, ചുളിവ് വരാൻ പാടില്ല, അതുപോലെ തന്നെ ഇങ്ങനെ സാഗ് ചെയ്യാൻ പാടില്ല, പിഗ്മെൻറ്റേഷൻ വരാൻ പാടില്ല അല്ലേ. ഇങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. പിന്നെ ശരീരത്തിൻ്റെ വേദനയൊക്കെ കുറഞ്ഞിരിക്കണം, പിന്നെ പ്രായം ആയാലും അത്രയും തോന്നരുത് അല്ലേ. ഇങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു ദിനചര്യയാണ് എണ്ണ തേച്ച് കുളിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് അത് പതുക്കെ സ്കിപ്പ് ചെയ്ത് കളയാണ് മിക്ക ആൾക്കാരുടെയും പരിപാടി. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് കേട്ട് നോക്കിയാൽ പിന്നെ നിങ്ങൾ എന്തായാലും ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കും. എണ്ണ തേക്കാത്തവർ ചിന്തിക്കും, ഇത് ശരിയാണോ അല്ലയോ എന്ന് അവരൊന്ന് ചിന്തിക്കും. അതെനിക്ക് ഉറപ്പാണ്. അത് മനസ്സിലായി കഴിഞ്ഞാൽ അതൊന്ന് ക്ലിക്ക് ചെയ്യാൻ കുറച്ച് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അത് ഞാൻ എന്താ പറയുക, ആദ്യമേ പറയുന്നത്, നമ്മളുമൊക്കെ ഓരോ പ്രായത്തിൽ അമ്മമാരൊക്കെ പറയുമ്പോൾ നമുക്കും ഭയങ്കര മടിയായിരുന്നു തേക്കാനൊക്കെ. അന്നൊക്കെ അമ്മ ഇങ്ങനെ പുറകേ നടക്കും എണ്ണയും കൊണ്ട്, നമ്മളത് കേൾക്കില്ല. അപ്പോൾ ഇപ്പോൾ കുറേ നാൾ കഴിഞ്ഞ് ഇപ്പോഴാണ് ഇതൊക്കെ മനസ്സിലാക്കിയത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അല്ലെ, എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെയാണ്. ഓരോരുത്തർക്കും കാര്യമൊക്കെ അറിയാമെങ്കിലും അത് ചെയ്യണമെങ്കിൽ നമുക്ക് എവിടെയോ ഒരു ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ചിലപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അത് ക്ലിക്ക് ചെയ്താലോ നല്ലതല്ലേ. അപ്പം നമുക്ക് ഈ വീഡിയോയിൽ എന്തൊക്കെ നോക്കാമെന്നറിയാമോ? എണ്ണ തേച്ചാൽ എന്താണ് ഇത്ര വലിയ ഗുണം? അത് ഈ ഭംഗിയുടെ കാര്യം മാത്രമല്ല, അത് അടിപൊളി ഗുണങ്ങളാണ്. അപ്പോൾ എണ്ണ തേച്ചാൽ എന്താണ് ഇത്ര വലിയ ഗുണം? പിന്നെ ഏത് എണ്ണയാണ് തേക്കേണ്ടത്? അത് എത്ര നേരം തേക്കണം? പിന്നെ ഏത് സമയത്ത് ഇത് തേച്ചുവിടാം? ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാം നമുക്ക് ഈ വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡിയാണല്ലോ. അപ്പോൾ ആ വീഡിയോയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അശാലത ശ്രീജിത്ത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമുക്കെല്ലാവർക്കും ഒരു കാര്യം അറിയാം, എന്താ, കൊച്ചു കുട്ടികളൊക്കെ കീറി വിളിക്കുമല്ലോ കരഞ്ഞ്. അപ്പോൾ അമ്മമാരൊക്കെ ചെന്ന് അവരെ എടുത്ത് തോളിലിട്ട് ഒന്ന് തട്ടി തലോടിയൊക്കെ കഴിയുമ്പോൾ അവർ പെട്ടെന്ന് ഉറങ്ങും അല്ലേ. നമുക്കിപ്പോൾ വയ്യാതെയൊക്കെ വരുമ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ ഒന്ന് തലയൊക്കെ തടവി കാലൊക്കെ തടവിയൊക്കെ തന്നാൽ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അതെന്താ കാര്യം, ഒരു മനസ്സിന് പെട്ടെന്ന് ഒരു സന്തോഷമുണ്ടോ? അതുപോലെയാണ് കുട്ടികളെയൊക്കെ, അച്ഛനമ്മമാരൊക്കെ അവരെത്ര വലുതായാലും അവരെ ചെന്നൊന്ന് തലോടണം, അവരുടെ താടിയിലൊക്കെ ഒന്ന് പിടിച്ച് കയ്യിലൊക്കെ പിടിച്ച് നോക്കി. എത്ര വലിയ കുട്ടികളാണെങ്കിലും അവർ പെട്ടെന്ന് ഈ വെണ്ണ ഉരുകുന്ന പോലെ അങ്ങ് ഉരുകി മെൽറ്റാവും. അതാണ് ഈ സ്പർശനത്തിൻ്റെ മാജിക് എന്ന് പറഞ്ഞ കേട്ടോ. അത് ഒരാൾ വന്നിരിപ്പുണ്ട്, അവിടെ നോക്കിക്കോ, ദേ കണ്ട, ബ്രൂണോ റെഡി അല്ലേ? ബ്രൂണോ കുട്ട, ചക്കര കുട്ട, ചക്കര കുട്ട. ബ്രൂണോയുടെ സ്കിൻ കൊള്ളാല്ലേ, ബ്രൂണോ എണ്ണ തേച്ച് കുളിക്കുമോ? ബ്രൂണോ എങ്ങനെയാണെന്നറിയോ, കുളിക്കാൻ വിളിച്ചാൽ മറ്റത് ഓടി വരുമായിരുന്നു, വാ കുളിക്കാന്ന് പറഞ്ഞു. ഇപ്പം ഭയങ്കര മടിയാനാ അല്ലേടാ, ഇപ്പം കുളിക്കാൻ ഭയങ്കര മടിയാണ്, വരൂല. ഇപ്പം മേശയുടെ അടിയിലൊക്കെ കയറി ഇരുന്നാളെ, പിന്നെ അവിടെ നിന്ന് വലിച്ച് ഇറക്കി കൊണ്ടുപോയാണ് ഇപ്പം കുളിപ്പിക്കുന്നത്. വീടി ഇവിടെ വന്നിരിക്കുകയാണ് കേട്ടോ, എടാ ചേർക്കാ. അപ്പം നമുക്ക് അവരുടെ അടുത്ത് പറയാം. എൻ്റെ മോനൊരു പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പോൾ പാടടി എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ, ഓലത്തുമ്പത്തിരുന്നു ഉയലാടും ചെല്ല പൈങ്കിളി, എൻ്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പോൾ പാടടി എന്ന്. അപ്പോൾ എന്താണ് ഈ എണ്ണ തേക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ അമ്മമാരും കുട്ടികളും തമ്മിലുള്ള ഒരു യുദ്ധത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അല്ലേ. ആ യുദ്ധ സമയത്ത് പറ്റിയ പാട്ടാണിത് അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വലുതായി, ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി എണ്ണ മസാജൊക്കെ ചെയ്യിക്കുക, അല്ലെങ്കിൽ സ്വയം മസാജ് ചെയ്യാം. അപ്പോൾ പറഞ്ഞു വന്നത് ഈ സ്പർശനം എന്ന് പറഞ്ഞാൽ അത് സ്കിന്നിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അതിന് വേണ്ടി ശരീരത്തിന് അതിൻ്റെ ഒരു ക്രേവിങ് ഉണ്ടെന്നാണ് പറയുന്നത്.
അതാണ് കരയുമ്പോഴും വിഷമിച്ചിരിക്കുമ്പോഴും ഒക്കെ എല്ലാവരും വന്ന് തലോടുമ്പോൾ നമുക്ക് ആശ്വാസം കിട്ടുന്നത്. അത് ബോഡിയുടെ ഒരു ആവശ്യമാണ്. അപ്പോൾ ആ സ്കിൻ ഒരു കോണ്ടാക്ട് വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ബോഡിയുടെ ഫങ്ഷനൊക്കെ താളം തെറ്റുകയും അത് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കൊച്ചിലെ മുതൽ അച്ഛനമ്മമാരൊക്കെ എടുത്തും കളിപ്പിച്ചും ഒക്കെ വളരുന്ന കുട്ടികൾക്ക് വളരെയധികം ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുമെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. അതിപ്പോൾ എത്ര വലുതായാലും അതെ, നമ്മുടെ താടിയിലൊക്കെ വന്ന് ആരെങ്കിലും ഒന്ന് പിടിച്ചാൽ നമ്മൾ പെട്ടെന്ന് കൊച്ചുകുട്ടിയായി പോകും അല്ലേ. അപ്പോൾ ഈ എണ്ണ തേക്കലും ഇതും തമ്മിൽ എന്താ ബന്ധമെന്നായിരിക്കും നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത്. ബന്ധമുണ്ട് അല്ലെങ്കിൽ ഞാൻ വെറുതെ പറയുമോ? ഇല്ലല്ലോ. ആ എണ്ണ തേക്കുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് നമ്മൾ സ്വയം കൊടുക്കുന്ന ഒരു സ്നേഹം, തലോടൽ അതൊക്കെയാണ്. അപ്പോൾ നമുക്ക് സ്വയം നമ്മുടെ ശരീരത്തിനെ സ്നേഹിക്കാം. അപ്പോൾ ശരീരം എന്ന് പറഞ്ഞാൽ എന്താ, ശരിക്കും പറഞ്ഞാൽ ഒരു ഗിഫ്റ്റാണ്. ആണെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇങ്ങനെയൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മൾ ഈ ലോകത്തിലെ എല്ലാ സന്തോഷങ്ങളും എല്ലാ കാര്യങ്ങളും കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും ഒക്കെ എന്തുകൊണ്ടാണ്? ഈ ശരീരം കൊണ്ടല്ലേ നമ്മൾ ഈ ലോകത്തെ അറിയുന്നത്, എല്ലാ പ്ലെഷേഴ്സും നമ്മൾ എൻജോയ് ചെയ്യുന്നത് നമ്മുടെ ശരീരം കൊണ്ടല്ലേ. അപ്പോൾ ആ ശരീരം നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതല്ലേ. അപ്പോൾ ഈ ശരീരത്തിന് വേണ്ട പരിപാലനമൊക്കെ കൊടുക്കണം. അപ്പോൾ അതിൽ ആയുർവേദത്തിൽ പറയുന്നത് ദിനചര്യയുടെ ഭാഗമായിട്ട് എല്ലാ ദിവസവും എണ്ണ തേച്ച് കുളിക്കണമെന്നാണ് ആയുർവേദം പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ സ്പർശനം എന്ന് ഞാൻ പറഞ്ഞില്ല, അപ്പോൾ എണ്ണ തേച്ച് നമ്മളിങ്ങനെ സ്വയം തലോടുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യും. അപ്പോൾ എന്താണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നല്ലേ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ എന്താണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നല്ലേ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. അത് നമ്മുടെ നെർവിന്റെ എൻഡിങ്ങിൽ അത് റിലീസായിട്ട് അത് അടുത്ത നെർവിലേക്ക് സെൽസിലേക്ക് എല്ലാം ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കെമിക്കൽ മെസ്സേജ് ആണ്. ഈ മെസ്സേജ് അനുസരിച്ചാണ് നമ്മുടെ ശരീരത്തിലെ പല ഫംഗ്ഷനും നടക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കൈ അനക്കുന്നു, അതിനുള്ള മെസ്സേജ് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ പാസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കൈ അനക്കുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബോധപൂർവ്വം അത് അറിയുന്ന പോലുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത് നമുക്ക് പല സെൻസേഷൻ, ഇപ്പോൾ തണുപ്പ്, ചൂട്, ഇതൊക്കെ നമ്മൾ അറിയുന്നത്, അതുപോലെ നമുക്ക് പല കാര്യങ്ങളോടും പ്രതികരണശേഷി, അല്ലെങ്കിൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റുന്നത് ഒക്കെ ഈ പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ആ ഒരു മെസ്സേജ് ഇങ്ങനെ ശരീരത്തിൽ നടക്കുന്നുകൊണ്ടാണ്. അപ്പോൾ എണ്ണ തേച്ച് കുളിക്കുമ്പോൾ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ റിലീസ് അത് ത്വരിതപ്പെടുത്തും. അപ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനും നമുക്ക് അപ്പൊ നമ്മുടെ ശരീരത്തിന് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മെസ്സേജ് പോകുന്നുണ്ട്. അപ്പൊ ഇതിനെല്ലാം ആവശ്യം തെറ്റാ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. അപ്പൊ ഇതിന്റെ റിലീസിന് ഈ ഓയിൽ മസാജ് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇനി വേറെ ഒരു റീസണും കേൾക്കേണ്ട ആവശ്യമുണ്ട്. ഇതുകൊണ്ട് തന്നെ ഇതെങ്ങാനും ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ പോയി എണ്ണ തേച്ച് കുളിക്കും. പക്ഷേ സമയവും കാലവും ഒക്കെ നോക്കി വേണം കേട്ടോ, ഇപ്പോൾ ഓടിപ്പോയി കുളിക്കരുത്. ഞാൻ പറയാം, അത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം എപ്പോഴാണ് എണ്ണ തേക്കേണ്ടതെന്ന്. അല്ലെങ്കിൽ പിന്നെ ഉപകാരത്തിന് പകരം ഉപദ്രവമായിട്ട് അത് മാറും. പിന്നെ എൻഡോർഫിൻസ് റിലീസാവും ബോഡിയിൽ. അപ്പോൾ എന്താണ് എൻഡോർഫിൻസ്? എൻഡോർഫിൻസ് എന്ന് പറയുന്നതും ഒരു കെമിക്കൽ സബ്സ്റ്റൻസ്, ഒരു ഹോർമോണാണ്. ഈ ഹോർമോൺസ് എപ്പോഴാണ് റിലീസാവെന്ന് വെച്ചാൽ നമുക്ക് വേദന, നമുക്ക് സ്ട്രെസ്സ് ഇതൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ ശരീരത്തിനെ സുഖപ്പെടുത്താനായിട്ട് എൻഡോർഫിൻസ് റിലീസ് ചെയ്യും. അപ്പോൾ വേദനയും ഇതുള്ളപ്പോൾ മാത്രമല്ല, സന്തോഷമുള്ളപ്പോൾ, നല്ല നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ, നമുക്ക് എന്തെങ്കിലുമൊക്കെ നല്ല സന്തോഷകരമായ കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കുമ്പോഴും ഈ എൻഡോർഫിൻസ് റിലീസാവും. അപ്പോൾ എണ്ണ തേച്ച് കുളിക്കുമ്പോൾ സംഭവിക്കുന്നത് ഈ എൻഡോർഫിൻസിൻ്റെ റിലീസാണ്. അപ്പോൾ എൻഡോർഫിൻസ് റിലീസായാൽ എന്ത് സംഭവിക്കുക? നമുക്ക് നല്ല സുഖം കിട്ടും, നല്ല ഒരു ടെൻഷനൊക്കെ മാറി നല്ല റിലീഫ് തോന്നും. അത് എണ്ണ തേച്ച് കുളിക്കുന്നവർക്ക് അറിയാം, അത് കഴിയുമ്പോൾ ഉണ്ടാവുന്ന നല്ല സുഖമെന്ന് അവർ പറയും. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെ ഇത് ഇമ്പ്രൂവ് ചെയ്യിക്കും. അപ്പോൾ എന്താണ് ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്താലുള്ള ഗുണം എന്ന് വെച്ചാൽ, അത് നമ്മുടെ ശരീരത്തിൽ എണ്ണയൊക്കെ വെച്ചിങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസും നമ്മുടെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും ഒന്നിങ്ങനെ നല്ല ഇളകി ഇങ്ങനെ മറിയല്ലേ, അങ്ങനെ തടവി വരുമ്പോൾ ചൂട് പിടിക്കും, ശരീരത്തിൽ നല്ലൊരു ചൂട് കിട്ടും. ഇപ്പം നമ്മളിങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് നോക്കി അപ്പോൾ തന്നെ അവിടെ ചൂടാവും. അതിൻ്റെ ഫലമായിട്ട് എന്ത് വെച്ചെന്നറിയോ, നമ്മുടെ ചർമ്മത്തിൻ്റെ അടിയിലുള്ള ഞരമ്പുകളും പെട്ടെന്ന് ആക്ടിവേറ്റ് ആവും. അങ്ങനെ വരുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ സ്വാഭാവികമായിട്ടും ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ പറയും നല്ല രക്തപ്രസാദം ഉണ്ടെന്ന് പറയും അല്ലേ. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ മാറും, നല്ല ഹെൽത്തി സ്കിന്നായിട്ട് വരും. കാരണം ഈ ബ്ലഡിലൂടെ ഓക്സിജൻ എല്ലാ സ്ഥലത്തേക്കും കിട്ടുവാണ്. ബ്ലഡിലൂടെ ഓക്സിജൻ എല്ലാ സ്ഥലത്തും ആവശ്യാനുസരണം കിട്ടുമ്പോൾ പെട്ടെന്ന് എല്ലാ അവയവങ്ങൾക്കും, ഇൻ്റേർണൽ ഓർഗൻസിൻ്റെ ഒക്കെ ഫങ്ഷൻ നന്നാവും. അതുപോലെ നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ പുറന്തള്ളാനുള്ള സാഹചര്യം ഉണ്ടാവും.
അപ്പോൾ എന്ത് സംഭവിക്കും? ഇമ്മ്യൂണിറ്റി വർദ്ധിക്കും. അപ്പോൾ എണ്ണ തേച്ച് കുളിക്കുമ്പോൾ നമ്മൾ വരികയും കുറച്ച് എണ്ണ എടുത്ത് ഇവിടെ തേച്ച് എന്താ ഗുണം? ഇത്രയും ഗുണങ്ങളാണ് ഇതിൻ്റെ പുറകിലുള്ളത്. അതുകൊണ്ടാണ് പഴയ ആൾക്കാരൊക്കെ എണ്ണ തേക്കാതെ അവർ കുളിക്കില്ല. വി എം ഹെഗ്ഡേ എന്ന് പറയുന്ന വളരെ ഫേമസ്, വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ഡോക്ടറുണ്ട്. അദ്ദേഹത്തിന് പത്മവിഭൂഷണൊക്കെ കിട്ടിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഞാൻ കിട്ടും. അദ്ദേഹം പറഞ്ഞെന്നറിയോ, കേരളത്തിലെ സ്ത്രീകളുടെ സ്കിൻ വളരെ നല്ലതാണ്, അവർ വെളിച്ചെണ്ണ തേച്ച് കുളിക്കുന്നതുകൊണ്ടാണ് അവർക്ക് എപ്പോഴും ഒരു മിനുമിനുപ്പ് ഉണ്ടാവും എന്ന് അദ്ദേഹം ആ ഒരു പ്രസംഗത്തിൽ, അദ്ദേഹം കോക്കനട്ട് ഓയിലിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം കേരളത്തിലെ സ്ത്രീകളെയാണ് മെൻഷൻ ചെയ്തത്. പക്ഷേ ഇന്ന് നമ്മൾ കേരളത്തിലെ സ്ത്രീകളത് മറന്നുപോയി. നമുക്ക് കേരളം എന്ന് പറയുന്ന പേര് തന്നെ കേരം തിങ്ങും അല്ലേ, കേരള നാടെന്നാണ് പറയുന്നത്. ആ നാട്ടിൽ ഈ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ഓയിലാണ്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. അത് തേച്ച് കുളിക്കുന്നത് പോലെ മറ്റൊരു ഓയിലിനും ആ ഒരു ഗുണമില്ല. ഇപ്പം ഇന്ന് ലോകം മുഴുവൻ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കറിയാൻ പറ്റും, കോക്കനട്ട് ഓയിൽ വെച്ച് ഒരുപാട് കോസ്മെറ്റിക്സിലും ഒരുപാട് ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്സിനും ലോകം മുഴുവനും അത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മളീ കഥയൊന്നും അറിയാതെ ഇവിടെ ചുമ്മാ ഇരിക്കുകയുള്ളൂ. നിങ്ങളുടെ തേങ്ങ എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു വിലയില്ല. വിലയൊക്കെ ഉണ്ട്, അല്ല ഇതിൻ്റെ ആ ഒരു രീതിയിലുള്ള വില നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ നമ്മുടെ മൂഡ് നന്നാക്കും, നല്ല ഒരു മൂഡിലേക്ക് നമ്മളെ കൊണ്ടുവരും. അതുപോലെ ഡിപ്രഷൻ അതൊക്കെ ഇല്ലാതാക്കും. ഇപ്പം ഡിപ്രഷനൊക്കെ ദീപിക പദുകോണൊക്കെ പറയുന്നില്ലേ, ഡിപ്രഷൻ എന്നുള്ളൊരു വലിയ ഒരു പ്രശ്നമായിട്ടിരിക്കുകയാണ് ഇന്നത്തെ ഈ ലോകത്തെ. സ്ട്രെസ്സും എന്തിനു വേണ്ടി എന്നറിയാതെ ഭയങ്കര തിരക്കി പിടിച്ച് ഓടുകയല്ലേ, അവസാനം എല്ലാം എന്തോ ഒരു വ്യർത്ഥത തോന്നും, ഒരു ഡിപ്രഷൻ ബാധിക്കുക എന്ന് പറയും. ആ ഡിപ്രഷനൊക്കെ വരാതെ നോക്കാനായിട്ട് ഈ ഓയിൽ മസാജിന് സാധിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രഷർ പോയിൻറ്സ് ഉണ്ട്. അതിപ്പോൾ ചൈനീസ് മെഡിസിനിൽ, നമ്മുടെ ട്രഡീഷണൽ മെഡിസിൻസിലാണ് അത് പറയുന്നത് കേട്ടോ, ലോകം മുഴുവനുള്ള ഇപ്പോൾ സിദ്ധ ആയുർവേദം മാത്രമല്ല, ഈ ചൈനീസ് മെഡിസിനും അങ്ങനെയുള്ള എല്ലാ ഈ പറഞ്ഞ ട്രഡീഷണൽ മെഡിസിൻസിലും അവർ ഈ പ്രഷർ പോയിൻറ്സിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നമ്മൾ എണ്ണയൊക്കെ തേച്ച് കുളിക്കുമ്പോൾ ഈ പ്രഷർ പോയിൻറ്സിന് നല്ല ഒരു ആക്ടിവേഷൻ ഉണ്ടാവും. അപ്പോൾ എന്താ പ്രത്യേകത വെച്ചാൽ, ഈ പ്രഷർ പോയിൻറ്സ് നമ്മുടെ ഓരോ അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം ഒരു വയറിംഗ് ആണല്ലോ നമ്മുടെ ശരീരത്തിൽ ഉള്ളത് അല്ലേ. വീട്ടിൽ നമ്മൾ വയറിംഗ് പോലെ ശരീരത്തിനകത്ത് വയറിംഗ് ആണ്, അപ്പോൾ എല്ലാം കണക്റ്റഡ് ആണ്. അപ്പോൾ ഓരോ ഓർഗൻസിൻ്റെയും അവിടെയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രഷർ പോയിൻറ്സിൽ നമ്മൾ എണ്ണയൊക്കെ തേച്ച് മസാജ് ചെയ്യുമ്പോൾ ആ അവയവങ്ങൾക്ക് ഗുണം കിട്ടും. അപ്പോൾ ഇപ്പോൾ കിഡ്നിക്കാണെങ്കിൽ അത് ഇന്ന സ്ഥലത്ത് എണ്ണ തേച്ച് കുളിക്കുമ്പോൾ അത് കിഡ്നിക്ക് ഗുണം കിട്ടും, അല്ലെങ്കിൽ ഹാർട്ടിന് ഗുണം കിട്ടും. ഇങ്ങനെയുള്ള ഒരു നോളജ് ഈ ട്രഡീഷണൽ മെഡിസിനിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ഈ എണ്ണ തേക്കുന്നതും അതിനൊക്കെ പ്രത്യേകിച്ച് സയൻറ്റിഫിക്കായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യാവുന്ന രീതിയിൽ, അതായത് ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്തൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാം അതാണ് നമ്മൾ പറയുന്നത്. ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആയുർവേദ ഡോക്ടേഴ്സിനെ കണ്ട് നിങ്ങളുടെ ഓരോ പ്രത്യേക ഇഷ്യൂ പറഞ്ഞ് അതനുസരിച്ചുള്ള എണ്ണയും കാര്യങ്ങളൊക്കെ അവർ പറയും, അതനുസരിച്ച് ചെയ്യണം. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ദിനചര്യയുടെ ഭാഗമായിട്ട് നമ്മൾ എണ്ണ തേച്ച് കുളിക്കുന്ന കാര്യമാണ് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത്. ബ്ലഡ് സർക്കുലേഷനൊക്കെ കിട്ടി, നല്ല മസാജൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ ബോഡി പെയിൻ തന്നെ കുറയും. അതാണ് ഈ പ്രായമായവരൊക്കെയാണ് പ്രത്യേകിച്ച് മുട്ടുവേദനയ്ക്കും കാര്യങ്ങൾക്കൊക്കെ അവർ എണ്ണയൊക്കെ തേച്ച് കുളിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ. അപ്പോൾ ഈ പ്രായമാകാൻ നിൽക്കണ്ട എന്നാണ് ഈ പറയുന്നത്. നമ്മൾ ഇപ്പോഴേ ആ ഒരു എണ്ണ തേക്കുന്നത് നമ്മുടെ ഹാബിറ്റ് ആക്കിയാൽ നമുക്ക് പ്രായമാകുമ്പോൾ ഒരുപാട് കുഴമ്പൊക്കെ തേച്ച് അല്ലെങ്കിൽ വിഷമിക്കേണ്ടി വരില്ല. നല്ല രീതിയിൽ കുറേ നാൾ നമുക്ക് നല്ല എജിലിറ്റി ഉണ്ടാവും. എണ്ണയൊക്കെ തേച്ച് കുളിക്കുന്നവർക്ക് ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒടിവോ ചതവോ ഒക്കെ വന്നാൽ അവരുടെ ബോഡിക്ക് അത് പെട്ടെന്ന് റിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്നാണ് പറയുന്നത്. കാരണം അവരുടെ ബോഡി നല്ല ലൂബ്രിക്കേറ്റഡ് ആണ്. ഇപ്പോൾ മെഷീൻസിനൊക്കെ എണ്ണ ഇടുന്ന എന്തിനാ, നമ്മളിപ്പോൾ കഥക് നമ്മൾ തുറക്കുമ്പോൾ അതിങ്ങനെ മുറുകുമ്പോൾ കുറച്ച് എണ്ണ കൊണ്ടിട്ട് നോക്കിയെങ്കിൽ പെട്ടെന്ന് ആ കഥകൾ തുറക്കും. അപ്പോൾ ഈ ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ മെഷീൻസിന്. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ ജോയിൻസിനും എല്ലാം ഈ ലൂബ്രിക്കേഷൻ വേണം. അപ്പോൾ ഈ മുട്ടു വേദന, ജോയിൻറ്റ് പെയിൻസ് ഒക്കെ ഉണ്ടാവും, ഇവിടെ തേയും മാനം ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ എണ്ണ തേച്ചൊക്കെ കൃത്യമായിട്ട് കുളിക്കുന്നവരാണെങ്കിൽ ഇതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ നെർവ് എൻഡിങ്സിനൊക്കെ നല്ല ആക്ടിവേഷൻ കിട്ടുന്നത് കൊണ്ട് നല്ല ഫോക്കസ്, നല്ല ശ്രദ്ധയും ഏകാഗ്രതയും, അതുപോലെ നമ്മുടെ മൈൻഡിനും ബുദ്ധിക്കൊക്കെ നല്ല ഒരു ഷാർപ്നെസ്സും ഉണ്ടാവും എണ്ണ തേച്ച് കുളിക്കുമ്പോൾ. അതുപോലെ റിഫ്ലക്സ് പോയിന്റ്സ്, നേരത്തെ ഞാൻ പ്രഷർ പോയിന്റ്സ് എന്ന് പറഞ്ഞില്ല, അതേപോലെ റിഫ്ലക്സ് പോയിന്റ്സ് എന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ ഈ എണ്ണ തേച്ച് മസാജ് കിട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ചില ഗ്ലാൻസിൽ നിന്ന് നല്ല ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യപ്പെടും. അങ്ങനെ നല്ല നല്ല ഹോർമോൺസ് റിലീസ് ആകുമ്പോൾ ശരീരത്തിന് പൊതുവെ ഒരു സുഖമുണ്ടാവും. ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എണ്ണ തേച്ച് കുളിച്ചാൽ വെയിറ്റ് ലോസ് ഉണ്ടാവും എന്നുള്ളതാണ്. അതെങ്ങനെയാണെന്നായിരിക്കും ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നത്. ആ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, എണ്ണ തേച്ച് ശരീരത്തിന് നല്ല ചൂടും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ മെറ്റബോളിസം അതിൻ്റെ റേറ്റ് കൂടും. മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എനർജിയായി അങ്ങ് ചിലവായിപ്പോവും. അപ്പോൾ ശരീരം ചൂട് പിടിക്കുന്നു, അപ്പോൾ മെറ്റബോളിസം വർദ്ധിക്കുന്നു, അങ്ങനെ നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാകാൻ ഇത് വളരെ ഉപയോഗം ചെയ്യുമെന്നാണ് പറയുന്നത് കേട്ടോ. അത്രല്ല, ഇനി വേറൊരു രസം എന്ന് വെച്ചാൽ സ്വയം എണ്ണ തേച്ചാൽ അതൊരു എക്സസൈസാണ്. അപ്പോൾ എക്സസൈസ് ചെയ്യാൻ മടിയുള്ളവർ സ്വന്തമായിട്ട് എണ്ണ തേച്ചാൽ ആ എക്സസൈസ് എങ്കിലും ചെയ്താൽ മതി, അപ്പോഴും കുറേ കാലറി കത്തിച്ചു കളയാൻ പറ്റും. മുഖക്കുരു, ചുളിവ്, അതുപോലെ എന്തെങ്കിലുമൊക്കെ കറുത്ത പാടുകൾ, പിഗ്മെൻറ്റേഷൻ, അതുപോലെ ഇങ്ങനെ തൊലിയൊക്കെ ഇങ്ങനെ തൂങ്ങി വരിക, ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ നമ്മുടെ മുഖത്തുണ്ടാവില്ലേ,
പ്രായമായെന്ന് ആദ്യം നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ചർ മാറുമ്പോഴാണ്, ഇങ്ങനെ തൂങ്ങി തൂങ്ങി വരും അല്ലെങ്കിൽ ചുളിവ് വരുമ്പോഴാണ് പ്രായത്തെ ആളുകൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എണ്ണ നല്ലപോലെ തേച്ച് മുഖത്ത് നല്ല ഫേഷ്യൽ മസാജ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ കുറേ നാൾ നമ്മുടെ മുഖമൊക്കെ നല്ല ഇതായിട്ട് ഇരിക്കും. കാരണം നല്ല മസാജ് ഇങ്ങനെ മുകളിലേക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി വരാതെ നല്ല സ്റ്റിഫായിട്ട് വരും. അപ്പോൾ അത് എണ്ണ തേച്ച് വേണം മസാജ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ഈ പോസിലൂടെ എണ്ണയൊക്കെ ചെന്ന് നല്ല ഒരു എലാസ്റ്റിസിറ്റി ഉണ്ടാവും, നല്ല യൂത്ത്ഫുൾ ആയിട്ടുള്ള ഗ്ലോയിങ് സ്കിന്നിന് എണ്ണ എന്ന് പറയുന്നത് ഒരു ദിവസം പോലും ഒഴിവാക്കാൻ പാടില്ല. പിന്നെ നല്ല എണ്ണയൊക്കെ തേച്ച്, തലയിലൊക്കെ എണ്ണയൊക്കെ തേച്ച്, മേത്തൊക്കെ എണ്ണ തേച്ച് ഒന്ന് കുളിച്ച് നോക്കിക്കേ, നല്ല സുഖമായ ഉറക്കം കിട്ടും. തലയൊക്കെ നല്ല തണുത്ത് നമുക്ക് നല്ല സുഖ ഉറക്കം കിട്ടി, ക്ഷീണമൊക്കെ അങ്ങ് മാറും. പിന്നെ സൗന്ദര്യ സംബന്ധമായിട്ട് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, നമ്മുടെ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യപ്പെടും. കാരണം എണ്ണ തേച്ച് തേച്ച് കുളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഡെഡ് ആയിട്ടുള്ള സ്കിൻ ഉണ്ടല്ലോ, മൃതകോശങ്ങളിൽ അതെല്ലാം ഇങ്ങനെ പൊളിഞ്ഞ് അങ്ങ് പൊയ്ക്കോളും. നമ്മൾ എണ്ണ തേച്ച് കുളിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ അതങ്ങ് റിമൂവ് ചെയ്യപ്പെടും. അപ്പോൾ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യും, അതുപോലെ വെയിലൊക്കെ കൊണ്ടുള്ള കരിവാളിപ്പ് മാറും. പിന്നെ നമ്മുടെ സ്വെറ്റ് ഗ്ലാൻസ്, അതായത് വേർപ്പ് ഗ്രന്ഥികൾ ഉത്തേജിക്കപ്പെടും. അപ്പോൾ വേർപ്പിലൂടെയും ഒരുപാട് അഴുക്ക് പോകും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് പറ്റാവുന്ന അത്രയും ടോക്സിൻസ് പോകാൻ ഇത് സഹായിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സ്കിൻ ക്ലിയർ ആവും, അങ്ങനെയാണ് ആ ഗ്ലോ വരുന്നത്. ഇപ്പോൾ ഒരു കണ്ണാടി, നല്ല വെട്ടിത്തിളങ്ങുന്ന കണ്ണാടി കുറേ ദിവസം നമ്മൾ തുടയ്ക്കാതിരുന്നാൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, പൊടിയൊക്കെ അടിച്ച് അതിങ്ങനെ മങ്ങി, പിന്നെ നമ്മൾ ചെന്ന് എന്തെങ്കിലും വെച്ച് തുടയ്ക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മുഖം നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത് നമ്മുടെ സ്കിന്നും ഒരു സംഭവമല്ലേ. ഇവിടെയും ഇങ്ങനെ കുറേ അഴുക്കൊക്കെ അടിഞ്ഞു കൂടുന്നുണ്ട്, കണ്ണാടി നമ്മൾ കാണുന്നു, ഇത് നമുക്ക് മനസ്സിലാവുന്നില്ല. അത് നമ്മൾ തേച്ച് ഉരച്ച് എണ്ണയൊക്കെ ഇട്ട് നല്ല വൃത്തിയാക്കുമ്പോൾ അത് നല്ല ഗ്ലേസിങ്ങിൽ ഇരിക്കും. അതുപോലെ ചെടിക്കൊക്കെ നമ്മൾ വെള്ളം കൊടുക്കാറുണ്ടോ? എന്തിനാണ് ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത്? ആ വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ ആ വാടി നിൽക്കുന്ന ചെടി എത്ര ഉഷാറായിട്ട് വരും അല്ലേ. അതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ ശരീരവും. നമ്മുടെ ശരീരത്തിലും വെള്ളവും ആവശ്യമുണ്ട്, അതുപോലെ ഈ എണ്ണയും ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇനി എണ്ണ തേക്കാതെ എത്ര പോളിഷ് അടിച്ചിട്ടും കാര്യമൊന്നുമില്ല, നമുക്ക് ക്ഷീണവും തളർച്ചയൊക്കെ ഇങ്ങനെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അതേസമയം നല്ല ഭക്ഷണവും എണ്ണയൊക്കെ തേച്ചുള്ള കുളിയൊക്കെ ആണെങ്കിൽ നല്ല ഉണർവും നല്ല ശാന്തതയൊക്കെ നമുക്ക് കിട്ടും. ഇനി ഇതിൽ ഏറ്റവും ബെസ്റ്റ് എണ്ണ ഏതാണെന്ന് ചോദിച്ചാൽ വെളിച്ചെണ്ണ വളരെ നല്ലതാണ്, നല്ലെണ്ണ. അത് ചരക സംഹിതയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണണം. അതിലത് പറയുന്നത് വെച്ചാൽ നല്ലെണ്ണ വളരെ ബെസ്റ്റാണ് സ്കിൻ റിപ്പയറിന്. അതുകൊണ്ട് തന്നെ പല മരുന്നുകളിലും ബേസായിട്ട് ആയുർവേദത്തിലൊക്കെ നല്ലെണ്ണ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ആൽമണ്ട് ഓയിൽ, അത് വളരെ നല്ലതാണ്. അത് മുഖത്തൊക്കെ നല്ല തെളിച്ചം കിട്ടാനും പാടുകളൊക്കെ മാറാനും അത് വളരെ നല്ലതാണ്. അപ്പോൾ പക്ഷേ ഇതിലൊക്കെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ തന്നെയാണ്. അപ്പോൾ വെളിച്ചെണ്ണയെക്കുറിച്ച്, തേങ്ങയുടെ മഹത്വത്തിനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ. ഇപ്പം നവജാത ശിശുക്കളില്ലേ, അവർക്ക് അമ്മയുടെ പാലാണല്ലോ അവർക്ക് കൊടുക്കുന്ന ഫുഡ്. അതിനോടൊപ്പം അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു സാധനം ലോകത്തുണ്ടെങ്കിൽ അത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇനി വേറെ ഒന്നും പറയണ്ടല്ലോ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഇനി മനസ്സിലാക്കാൻ. ഇനി വൈറ്റമിൻ ഇ ധാരാളമുണ്ട്, അപ്പോൾ സ്കിന്നിന് ഏറ്റവും ആവശ്യമാണ്. പിന്നെ ആൻറ്റി ഓക്സിഡൻസിൻ്റെ കലവറയാണ് വെളിച്ചെണ്ണ. ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോശങ്ങൾക്ക് ഡാമേജ് വരാതെ സൂക്ഷിക്കുന്ന ചില ഘടകങ്ങളാണ് ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത്. അത് ധാരാളം വെളിച്ചെണ്ണയിലുണ്ട്. പിന്നെ ആൻറ്റി ബാക്ടീരിയലാണ്, ആൻറ്റി ഫംഗലാണ്. നമ്മുടെ ശരീരത്തിന് നല്ല ഹൈഡ്രേഷൻ ഉണ്ടാവും, അതായത് ജലാംശം നഷ്ടപ്പെടാതെ അത് പിടിച്ചു വയ്ക്കും. അത് ആ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ വിൻ്ററിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ആ വീഡിയോയിൽ, സ്കിന്നിൻ്റെ ആ വീഡിയോയിൽ അതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എണ്ണ തേച്ച് കഴിയുമ്പോൾ ബാക്ടീരിയകളൊക്കെ കാല് നീങ്ങി അവിടെ വീണു പോകും. അതെന്ന് വെച്ചാൽ അതാണ് പറയുന്നത്, അതാണ് എല്ലാവരും തമാശ ആലോചിച്ചാൽ മതി, കയറാൻ പറ്റില്ല അവർക്ക്, അവിടെ ആ എണ്ണ ഇങ്ങനെ കിടക്കില്ല. അതുകൊണ്ടാണ് അതിനകത്ത് പറയുന്നത് എല്ലാ ദിവസവും എണ്ണ ഇങ്ങനെ ജസ്റ്റ് കുളിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ശരീരത്തിലൊന്ന് തേച്ച് നമ്മൾ കുളിക്കണമെന്ന് പറയുന്നത്. അതുപോലെ ധാരാളം കൊളാജനുണ്ട്. ഇപ്പോൾ കൊളാജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു പ്രോട്ടീനാണ്. നമ്മുടെ സ്കിന്നിൻ്റെ യുവത്വത്തിന് ഏറ്റവും ആവശ്യമാണ് ഈ കൊളാജൻ. അത് ബോൺസിലൊക്കെ ഉണ്ട്. ഈ കൊളാജൻ കുറയുമ്പോഴാണ് പെട്ടെന്ന് നമ്മൾ വയസ്സായതായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്നത്. കാരണം പ്രായമാകുമ്പോൾ കൊളാജൻ്റെ പ്രൊഡക്ഷൻ കുറയും. അപ്പോൾ വെളിച്ചെണ്ണയിൽ അത് ധാരാളം ഉള്ളതുകൊണ്ട് നമ്മൾ ചെറുപ്പത്തിലേ തന്നെ വെളിച്ചെണ്ണ തേച്ച് തേച്ച് കുളിക്കുന്നവർക്കാണെങ്കിൽ ഈ കൊളാജൻ്റെ കുറവ് അത്രയ്ക്കധികം വരില്ല. അതുപോലെ വെളിച്ചെണ്ണ നമ്മളെ യു വി റേസിന് പ്രൊട്ടക്റ്റ് ചെയ്യും, നല്ലൊരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ അത് എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ കുളിക്കുന്നതിന് മുമ്പ്, ഇപ്പം നിങ്ങൾക്ക് എണ്ണ തേച്ച് എല്ലാ ദിവസവും ഒരുപാട് നേരം എണ്ണ തേച്ച് നിന്ന് കുളിക്കുന്നതൊക്കെ പാടെന്ന് വിചാരിച്ചിട്ടായിരിക്കുമല്ലോ എല്ലാവരും അത് മടി കാണിക്കുന്നത്. കാരണം തിരക്ക് പിടിച്ച് നമ്മൾ ജോലിക്ക് എല്ലായിടത്തും പോകുമ്പോൾ എവിടെ സമയം എന്നാണ്. പക്ഷെ സമയം നമ്മൾ കണ്ടെത്തണം കേട്ടോ, കാര്യം ഇതൊക്കെ മസ്റ്റായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇതിനെ ജീവിക്കുന്നത്, ബോഡി എന്ന് പറഞ്ഞൊരു ഗിഫ്റ്റാണ്. ആ ഗിഫ്റ്റ് നമ്മൾ വളരെ നല്ല രീതിയിൽ സൂക്ഷിച്ചാലല്ലേ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ജീവിക്കണം എന്ന് പറഞ്ഞ് കിടന്ന് ഓടുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ കളയരുത്. ഇവിടെ ശ്രദ്ധിച്ചാലേ നമുക്ക് ഭാവിയിലുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള എളുപ്പ വഴിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതായത് രാവിലെ നമ്മൾ കുളിക്കുന്നതിന് ജസ്റ്റ് മുമ്പ്
കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ശരീരം മുഴുവനും പെട്ടെന്ന് ഇങ്ങനെ തൂത്ത് തടവി എടുക്കുക. അത് ഞാൻ കഴിഞ്ഞ ആ ഒരു വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അതിന് കേൾക്കാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പറയണ്ടേ, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ അങ്ങനെ മേത്ത് ജസ്റ്റ് ഓടിച്ചങ്ങ് തേക്കുക. തേച്ചിട്ട് നമ്മൾ പല്ലൊക്കെ തേച്ച് ജസ്റ്റ് മുടിയൊക്കെ ശരിയാക്കി കഴിഞ്ഞ് വരുമ്പോൾ ഒരു 5 മിനിറ്റ് മതി. അത്രയും നേരം നിങ്ങളുടെ ശരീരത്തിൽ എല്ലാ ദിവസവും അത് ഇങ്ങനെ തേക്കുക, ഡെയിലി കുളിക്കുമ്പോൾ. എന്നിട്ട് നല്ല ഹെർബൽ സോപ്പ് ഉപയോഗിച്ച് കുളിക്കുക. ഇപ്പം ഞാനാണെങ്കിൽ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ചർമ്മ മഹിമയും ചർമ്മശുദ്ധിയുമാണ് ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത്. ഉഗ്രം സോപ്പാണ്, അതിനെക്കുറിച്ച് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വളരെ സുഖവും കുളിർമയും നമുക്ക് കിട്ടും. ആ സോപ്പ് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുക, അല്ലെങ്കിൽ അതുപോലെയുള്ള ഇപ്പോൾ നല്ല ചന്ദ്രിക അങ്ങനെയൊക്കെ നല്ല ഹെർബൽ സോപ്പുകളില്ലേ, അത് ഏതെങ്കിലും വാങ്ങിച്ച് നിങ്ങൾ കുളിക്കണം. പിന്നെ ചെറുവയറ് പൊടിയും കസ്തൂരി മഞ്ഞളും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് അത് ദിവസം ഒരു നേരമെങ്കിലും സോപ്പിന് പകരം അത് ഉപയോഗിക്കാമെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. നിങ്ങൾ കേട്ടിട്ടില്ലേ എം ജി ശ്രീകുമാർ നമ്മുടെ ഗായകൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നിട്ടില്ല, അവർ വിദേശത്ത് ടൂറ് പോകുമ്പോൾ പോലും അവർ ഈ ചെറുവയറ് പൊടിയും മഞ്ഞളും കൊണ്ടേ പോകുന്നു. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവരെ കണ്ടില്ലേ, നല്ല ഭംഗിയല്ലേ കാണാം ഈ ഒരു പ്രായമായിട്ടും. ആ അപ്പോൾ അതിൻ്റെയൊക്കെ രസീതായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡെയിലി കുറച്ച് ചെറുവയറും, ഇതൊക്കെ പഴയ ആൾക്കാരുടെ ടെക്നിക്കാണ്, ഇതിലൊന്നും വലിയ സീക്രട്ടൊന്നും ഇല്ല. പണ്ടത്തെ അമ്മമാർ പറയുന്ന കാര്യമാണ് സോപ്പൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ്. അപ്പോൾ അത് വളരെ ഹെൽത്തിയും ബ്യൂട്ടിക്ക് നല്ലതാണ്, സ്കിന്നിന് അത് വളരെ നല്ലതാണ്. അപ്പോൾ ഡെയിലി എണ്ണ തേക്കുക ഒരു നേരം, രാവിലെ വൈകുന്നേരം കുളിക്കുമല്ലോ, അപ്പോൾ ഏതെങ്കിലും ഒരു നേരം കുളിക്കുമ്പോൾ ഈ പൊടി ഇടുക. അപ്പോൾ എണ്ണ തേച്ച ഉടനെ ഈ പൊടി തേച്ച് കഴുകി കളയണമെന്നല്ല ഞാൻ പറയുന്നത്, കാരണം എണ്ണ കുറച്ച് അവിടെ കിടക്കണം. കംപ്ലീറ്റ് തേച്ച് ഉരച്ച് നമ്മൾ എണ്ണ കളയരുത്. അതൊരു മോയ്സ്ചറൈസർ പോലെ ശരീരത്തിൽ സ്കിന്നിൽ കുറച്ച് എണ്ണ വേണം. അപ്പോഴാണ് നമ്മുടെ ആ സ്കിന്നിന് ആ ഒരു ഗ്ലേസിങ്ങും പുറത്തൊക്കെ ഇറങ്ങിയ ആ ഒരു പ്രൊട്ടക്ഷനും ഒക്കെ കിട്ടുന്നത് കേട്ടോ. അതിലെ എണ്ണ തേക്കുക, എന്നിട്ട് സോപ്പ് ഉപയോഗിച്ച് കഴുകി കളയുക. വൈകുന്നേരം ഈ പൊടി ഉപയോഗിച്ച് ഒന്ന് നന്നായിട്ട് തേച്ച് കുളിച്ച് അങ്ങ് കടന്നുറങ്ങുക, സുഖമായിരിക്കും. ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം നല്ല വിശദമായ എണ്ണ തേച്ച് കുളി നടത്താം. അപ്പോൾ വേണമെങ്കിൽ ഒരു എണ്ണയൊക്കെ തേച്ച് ഒരു 45 മിനിറ്റ് നമ്മൾ ഇരുന്ന് പതുക്കെ പോയി ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുക. അത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസവും ചെയ്താൽ മതി കേട്ടോ. 2-3 നല്ല എണ്ണയുടെ പേര് ഞാൻ പറഞ്ഞുതരാം. അത് ജനറൽ ആയിട്ട് നമുക്ക് തേക്കാൻ പറ്റുന്ന, അല്ലാതെ ഒരു മെഡിസിനൽ എന്ന് പറയുന്ന പോലെയല്ല. അത് ആയുർവേദ കടയിലൊക്കെ ചോദിച്ചാൽ അവർ പറഞ്ഞു തരികയും ചെയ്യും. ഇപ്പം 40 അമരാതി കേരം, അത് വളരെ നല്ലതാണ്, നമ്മുടെ സ്കിന്നിന് ഒരു നിറമൊക്കെ വെക്കാൻ വളരെ നല്ലതാണ്. ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന എണ്ണയാണെന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നെ ചെമ്പരത്തിയാതി കേരം കൂടെ മിക്സ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറും. അത് ശരിക്കും ഉറപ്പാണ് കേട്ടോ. ഈ ചെമ്പരത്തിയാതി കേരം തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറും. അത് വളരെ നല്ല ഒരു എണ്ണയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒക്കെ മിക്സ് ചെയ്ത് തേക്കാം, അല്ലെങ്കിൽ ഇത് ഓരോന്ന് തനിയെ തേക്കാം. അപ്പോൾ ഇത് രണ്ടും നല്ലതാണ്, ഞങ്ങളൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട്. അത് വേറെ രോഗങ്ങൾക്കൊന്നും വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നതല്ല, ജനറൽ യൂസിനുള്ളതാണ്. അല്ലാതെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടിട്ട് അവർ പറയുന്ന എണ്ണയും കുഴമ്പൊക്കെ തേക്കണം. പഴയ ആൾക്കാർ എണ്ണയൊക്കെ തേച്ചിട്ടേ ഈഞ്ച വെച്ച് തേച്ച് കുളിക്കും. പണ്ടത്തെ സ്ക്രബിംഗ് ആണത്, പക്ഷേ ഡെഡ് സെൽസല്ലേ ഇങ്ങനെ ഇളകി അങ്ങ് പോകും അങ്ങനെ തേച്ച് കുളിക്കുമ്പോൾ. അതാണെങ്കിൽ ഹെൽത്തിയും ആണ്, വേറെ ഒരു കെമിക്കൽസും ഒന്നും ഇല്ലല്ലോ. ഇപ്പം ഭയങ്കര ഈ സ്ക്രബ് ചെയ്യാനും എക്സ്ഫോളിയേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഇപ്പം ഭയങ്കരമായിട്ട് സ്കിൻ കെയറിൽ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ പണ്ടത്തെ ആൾക്കാർ ഈ ഈഞ്ചയൊക്കെ ഉപയോഗിച്ചാണ് ചെയ്തത്. അതുകൊണ്ട് വേറെ സൈഡ് ഇഫക്ട്സ് ഒന്നും അതുകൊണ്ട് വരാനില്ല ലോങ് ടേമിൽ. അപ്പം അതുമൊക്കെ നമ്മളൊന്ന് കൺസിഡർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈഞ്ചയൊക്കെ വെച്ച് തേച്ച് കുളിക്കുക, ചെറുവയറ് പൊടി ഈഞ്ചയൊക്കെ വെച്ച് ഒന്ന് തേച്ച് കുളിച്ച് നോക്ക്, നല്ല രസമാണ്. പിന്നെ ഒരു കാര്യം പ്രധാനമായിട്ട് പറയാനുള്ളത്, എണ്ണ തേച്ചിട്ട് കഠിനമായ ജോലി ചെയ്ത് വേർക്കരുത്, പണി കിട്ടും. നടുവൊക്കെ ഉള്ളു, എനിക്ക് അങ്ങനെ പല പ്രാവശ്യവും കിട്ടിയിട്ടുണ്ട്. കാരണം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, തലയിലൊക്കെ അങ്ങോട്ട് എണ്ണ തേച്ചിട്ട് പിന്നെ നേരത്തൊക്കെ എണ്ണ തേച്ച ശേഷം തുണിയൊക്കെ അങ്ങോട്ട് കഴുകി ബാത്റൂമൊക്കെ കഴുകി ഇറങ്ങി കഴിയുമ്പോൾ നടു അനക്കാൻ വയ്യാതെ അവിടെ കിടക്കുന്നത് എന്താണെന്ന് അറിഞ്ഞുകൂടാ. സംഭവം നീരിറങ്ങുന്നതാണ്. അപ്പോൾ എണ്ണ തേച്ചാൽ ശരീരം അനക്കാതെ എവിടെയെങ്കിലും ഇരുന്ന് ബുക്ക് വായിക്കുക, അതിൽ പഴയ ഡ്രസ്സ് എടുത്തിട്ട് എന്നിട്ട് പുസ്തകമൊക്കെ എടുത്ത് വായിച്ച് അങ്ങനെ 10-45 മിനിറ്റ് ഒക്കെ ഇരുന്ന് ഇരിക്കുന്ന ദിവസം. അല്ലാത്ത ദിവസം നമ്മൾ കുളിമുറി കയറുന്നു, തേക്കുന്നു, പല്ലൊക്കെ തേച്ച് കഴിയുമ്പോൾ കുളിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ചോളാം. പിന്നെ ഈ കഫക്കെട്ടുള്ളവർ, പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ, പിന്നെ പീരിയഡ്സ് ടൈമിലൊക്കെ എണ്ണയൊക്കെ തേക്കുന്ന കാര്യം നമ്മൾ ശ്രദ്ധിച്ചു വേണം. അപ്പോൾ അതൊക്കെ ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ എണ്ണ തേച്ച് കുളിച്ചാൽ മതി കേട്ടോ. കാരണം ആ സമയത്തൊക്കെ എണ്ണ തേച്ച് വേറെ വല്ല പ്രശ്നങ്ങളുണ്ടാവുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ അവരോടൊക്കെ ഇത് പറയുന്നത്. ഇത് ജനറലായിട്ട് നമുക്ക് കുട്ടിക്കാലം മുതലേ ചെയ്തു വരാൻ പറ്റുന്ന ഒരു ശീലമെന്നുള്ള രീതിയിലുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുവിധ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നൊരു വീഡിയോയിൽ പറയാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഓടിപ്പോയി എണ്ണ തേച്ച് കുളിക്കണം. പക്ഷെ സമയം നോക്കിയിട്ട് വേണം കുളിക്കണം. അതിനു മുമ്പ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓടിപ്പോകണം. ഓക്കെ, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ്സ്. നിങ്ങൾ എണ്ണ തേച്ച് കുളിക്കാറുള്ളവരാണോ?
ഞാൻ ഈ പറഞ്ഞത് ചിലർക്ക് ഇപ്പൊ പറയും അല്ലേ, ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നവരുണ്ട്, എങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഏതൊക്കെ എണ്ണ തേച്ചാണ് കുളിക്കുന്നത്, ഇപ്പൊ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എണ്ണ തേക്കാൻ തോന്നുന്നുണ്ടോ എന്നും കൂടെ ഒന്ന് നിങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു തോട്ട്സ് ഒന്ന് ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. സദ്ഗുരുവേശ്വരൻ. അപ്പോഴേ പെട്ടെന്ന് പോയി എണ്ണ ചൂളി. ടാറ്റാ.